ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ആദ്യം നിങ്ങളെ ഒരു പിക്ചർ കാണിക്കാം. അത് കഴിഞ്ഞ് സംസാരിക്കാം. ചിത്രം കണ്ടല്ലോ. ഇവരാണ് ഗുവാഹാട്ടി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് സന്ദീപ് മെഹത്തയും ജസ്റ്റിസ് മൃദുൽ കലീത്തയും. നീതിബോധമുള്ള ന്യായാധിപന്മാർ ഒരു റെയർ കമോഡിറ്റി ആയി കഴിഞ്ഞ ഇക്കാലത്ത് ഇനി ഇവർ ചെയ്ത കാര്യം എന്താണെന്ന് കൂടെ ഞാൻ നിങ്ങളോട് പറയാം. മുസ്ലിമുകളെ തെരഞ്ഞുപിടിച്ച് കുടിയിറക്കുന്ന രാഷ്ട്രനിർമ്മാണത്തിൻ്റെ ഭാഗമായി അസാമിലെ സംഘപരിവാർ സർക്കാർ കുടിയിറക്കിയ 50 കുഞ്ഞുങ്ങളെ ടാർപോളിൻ കൊണ്ടുണ്ടാക്കിയ താൽക്കാലിക ഷെൽട്ടറുകളിൽ കന്നുകാലികളെ പോലെ കൂട്ടിയിട്ട ഹേമന്ത് ബിശ്വാസ് ശർമ്മ, അദ്ദേഹത്തിൻ്റെ സർക്കാരിനെ സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറഞ്ഞ ഈ രണ്ട് ന്യായാധിപന്മാർ കോടതിയിൽ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചു. ആ സംഭവം ഞാൻ ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളോട് പറയാം. നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളോട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ എന്ന ചോദ്യത്തിന് മുന്നിൽ സർക്കാരിൻ്റെ അഡ്വക്കേറ്റായ ഡി നാഥിന് ഉത്തരമില്ലാതെ പോയി. ചോദ്യമൊക്കെ നല്ല ഒന്നൊന്നര ചോദ്യമായിരുന്നു, പക്ഷേ ആരോടാണ് ഈ ചോദിക്കുന്നത്? സ്വന്തം അച്ഛനെയും അമ്മയും പട്ടിണിക്കിട്ട് ഗോമാതാവിൻ്റെ ചാണകം വരാൻ പോകുന്ന സംഘികൾക്കാണോ കുഞ്ഞുങ്ങളെപ്പറ്റി വേവലാതി? എമിക്കസ് ക്യൂറിയായ സീനിയർ അഡ്വക്കേറ്റ് ബി ഡി കോൺവർ ഒരു റിപ്പോർട്ട് കൊടുത്തതിനെ തുടർന്നാണ് കോടതി പിഞ്ചു കുഞ്ഞുങ്ങളെ അവരുടെ മതം മാത്രം നോക്കി ഈ കുരുതിക്ക് കൊടുക്കാൻ ഒരുങ്ങി നിന്ന ദേശസ്നേഹി സർക്കാരിനെ കൈയോടെ പൊക്കിയത്. ശുദ്ധമായ കുടിവെള്ളത്തിനുള്ള സൗകര്യം പോലും ഇല്ലാത്ത ക്യാമ്പിലുള്ളതോ ഇരുമ്പിൻ്റെ അംശം വളരെ കൂടുതലായ വെള്ളമാണ്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് തന്നെ ഇത് ഒരു ഭീഷണിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ സർക്കാരിൻ്റെ അഭിഭാഷകൻ നൽകിയ ടിപ്പിക്കൽ സംഘപരിവാറിൻ്റെ അലംഭാവത്തിലുള്ള മറുപടി കേട്ട കോടതിക്ക് സമനില തെറ്റി. ചികിത്സിക്കാൻ ആശുപത്രി ഉണ്ടല്ലോ എന്ന അഭിഭാഷകൻ്റെ മറുപടി കേട്ട കോടതിക്ക് നിങ്ങളൊക്കെ മനുഷ്യരാണോ എന്ന് ചോദിക്കേണ്ടി വന്നു. ചികിത്സ കഴിഞ്ഞ അതേ നരകത്തിലേക്ക് തന്നെയല്ലേ കുഞ്ഞുങ്ങളെ തിരികെ കൊണ്ടുവരേണ്ടത് എന്ന ചോദ്യത്തിനും വക്കീലിൻ്റെ മറുപടി വെറും മൗനം മാത്രമായിരുന്നു. ഫിൽറ്റർ ചെയ്ത വെള്ളം ഉടൻ ഉറപ്പാക്കണം, ക്യാമ്പിൻ്റെ അവസ്ഥ മെച്ചപ്പെടുത്തണം എന്നൊക്കെ സർക്കാരിനെ ചട്ടം കെട്ടിയ കോടതി ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത് എന്ന് സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയും കൂടി ചെയ്തു. ഈ ഈദൊക്കെ ആഘോഷിച്ച് ഫേസ്ബുക്കിൽ പെരുന്നാൾ സന്തോഷങ്ങളും പങ്കുവെച്ച നമ്മൾ കുടിക്കാൻ തുള്ളി വെള്ളത്തിനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ട ഈ കുഞ്ഞുങ്ങളെപ്പറ്റി വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഓർക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ആയുസ്സിൽ ഇനി ഒരു പെരുന്നാൾ ഉണ്ടാകുമോ എന്ന് നിശ്ചയമില്ലാത്ത ആ പിഞ്ചു മക്കൾക്ക് നെയ്ച്ചോറും ചിക്കനും ഒന്നും വേണ്ട, ഹിന്ദുത്വ ഭരണത്തിന് കീഴിൽ കുടിവെള്ളമെങ്കിലും കിട്ടുമെന്ന് നമുക്ക് തൽക്കാലം പ്രത്യാശിക്കാം.